നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആമയഴിഞ്ഞ ചന്തുട്ടിലെ ശുചീകരണ പ്രവർത്തനത്തിനിടെ മുങ്ങി മരിച്ച ക്രിസ്റ്റഫർ ജോയുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ കൈമാറി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച തുക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ജോയുടെ അമ്മയ്ക്ക് നൽകിയത്. എംഎൽഎമാരായ വി ജോയിസ്, ടി കെ ഹരീന്ദ്രൻ, ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് എന്നിവർക്കൊപ്പം എത്തിയാണ് മന്ത്രി ധനസഹായം കൈമാറിയത്. ജോയിയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകാനും കോർപ്പറേഷൻ കൌൺസിൽ തീരുമാനിച്ചു. 1 കോടി രൂപ ജോയിയുടെ അമ്മയ്ക്ക് നൽകണമെന്നാണ് റെയിൽവേയുടെ ആവശ്യപ്പെടാനും തീരുമാനമായി. യുഡിഎഫ് അംഗങ്ങളുടെ ബഹിഷ്കരണത്തിന് ബിജെപി പ്രതിനിധികളുടെ രൂക്ഷമായ ബഹളത്തിനുമിടയിലായിരുന്നു പ്രമേയം പാസാക്കിയത്. സർക്കാരിന്റെ അനുമതിയും ഭൂമിയും ലഭിച്ച സ്പോൺസർഷിപ്പ് വഴി ജോയിയുടെ മാതാവിന് വീട് നിർമ്മിച്ചു നൽകാനാണ് കോർപ്പറേഷന്റെ പദ്ധതി. അതിനിടെ ജോയിയുടെ അമ്മയുടെ ചികിത്സാ ചെലവ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. ജോയിയുടെ മരണത്തോടെ അമ്മ ഒറ്റയ്ക്കായി. അമ്മയ്ക്ക് താമസിക്കാൻ വീട് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുമെന്ന സർക്കാരിന്റെ വാഗ്ദാനം എത്രയും വേഗം നടപ്പാക്കണം. അമ്മയുടെ ചികിത്സാ ചെലവുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് ആ കുടുംബത്തെ സഹായിക്കണം. മാലിന്യം നീക്കം ചെയ്യുന്നതിനിടെ മരിക്കുന്നവർക്ക് 30 ലക്ഷം നഷ്ടപരിഹാരം ലഭിക്കണമെന്ന് സുപ്രീംകോടതി വിധിയുണ്ട്. ഈ വിധി അനുസരിച്ചുള്ള തുക കൂടി ജോയിയുടെ കുടുംബത്തിന് നൽകണം. ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെടും. നഷ്ടപരിഹാരം നൽകാൻ MP മുഖേന റെയിൽവേയോടും ആവശ്യപ്പെടുമെന്ന് മീഡിയ സതീശൻ കുറിച്ചു. അതിനിടെ 7 വാർഡുകളിലൂടെ കടന്നുപോകുന്ന തൊട്ടിൽ മാലിന്യം തള്ളുന്നതും ശുചിമുറി മാലിന്യം ഒഴുക്കുന്നതും തടയാൻ ജീവനക്കാരുടെ സെൽ രൂപീകരിച്ചതായി മേയർ എസ് ആര്യ രാജേന്ദ്രൻ അറിയിച്ചു. ശുചീകരണ തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഓരോ 6 മാസം കൂടുമ്പോഴും മെഡിക്കൽ ക്യാമ്പ് നടത്താനും ഫയർഫോഴ്സിന്റെ മേൽനോട്ടത്തിൽ വിദഗ്ധ പരിശീലനം നൽകാനും തീരുമാനിച്ചതായും മേയർ അറിയിച്ചു. മാലിന്യ സംസ്കരണത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വീഴ്ച പുറത്തായതിനു പിന്നാലെ രാത്രി ജലാശയങ്ങളിലും മറ്റും മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ പരിശോധക സംഘം രംഗത്തുണ്ട്. 3 സ്ക്വാഡുകളായി തിരിഞ്ഞ് രാത്രി നടത്തിയ പരിശോധനയിൽ ആമയഴിഞ്ചാം തൊട്ടിൽ മാലിന്യം തള്ളാനെത്തിയ 9 പേരെയാണ് പിടികൂടിയത്. ഇവരിൽ നിന്ന് പിഴയും ഈടാക്കി. ആരോഗ്യ സ്ഥിര സമിതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കേണ്ട സ്ക്വാഡുകളുടെ പ്രവർത്തനം ഏതാനും മാസങ്ങളായി നിർത്തിയ അവസ്ഥയിലായിരുന്നു. മാലിന്യം തള്ളാനെത്തുന്നവർ ആക്രമിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് വ്യാഴാഴ്ച വനിതാ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. അതിനിടെ മേയർക്കെതിരെ രൂക്ഷ വിമർശനം വരുന്ന സാഹചര്യത്തിൽ പ്രതികരണമായി ആര്യ രാജേന്ദ്രൻ രംഗത്ത് വന്നു. മിണ്ടിയാൽ അഹങ്കാരി, മിണ്ടാതിരുന്നാൽ റബ്ബർ സ്റ്റാമ്പ്, ഇതാണോ മേയറോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ചോദിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിൽ റെയിൽവേ സഹകരിക്കാതിരുന്നത് മനുഷ്യത്വം ഇല്ലാത്തതുകൊണ്ടാണെന്നും കോർപ്പറേഷനും സർക്കാർ സംവിധാനങ്ങളും പങ്കെടുത്തത് മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണെന്നും മേയർ തുറന്നടിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.